ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ബ്രോക്കോളി ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ട്, പിന്നെ ഒരു പുട്ട് ഐസ്ക്രീമിൻ്റെ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലോങ് ഗ്രെയിനിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ 3.5 കപ്പ് അരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് 1 മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ബസ്മതി റൈസ് അല്ലാണ്ട് ബിരിയാണീൻ്റെ ഏത് റൈസ് എടുത്താലും കുഴപ്പമില്ല, ജീരകശാല റൈസാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 1 പിടി പൊതീനൻ്റെ ഇല. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ മല്ലിയില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 വലിയ തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, 2 വലിയ സവാള, അതുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ബ്രോക്കോളി. ബ്രോക്കോളി ഞാനിവിടെ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ കഴുകിയെടുത്താണ്. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ലീഫ് പൊതീനൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസാലയിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ അതാ ഒരു അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ, ഒലീവ് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അതാ ഉള്ളി ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള ഈ ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാല പൗഡേഴ്സാണ്. ആദ്യം തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അത് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി മസാല ഒക്കെ അവിടെ കുക്കാവുമ്പോഴത്തേക്കും നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 3.5 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ അതിൻ്റെ 1/2 വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 7 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്ന് വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ ഇതിലെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള അരി കൂടെ ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക.
ഇനിയിപ്പോൾ അത് അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ എന്താണ് ഒന്ന് ദം ചെയ്തെടുക്കാണ്ട്, അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ അടിയിലത്തെ ചോറില്ലേ, അപ്പോൾ അതൊന്ന് മേലേക്കാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്തിട്ട് ഒന്ന് ഇതിൻ്റെ മേലേക്ക് തന്നെ എന്താണ് ചോറുകൂടെ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇട്ടല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില പൊതിനയില അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ദം ചെയ്തെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകലാന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് റാമീസ് മാളിലാണ്. ഇക്കാക്ക് എന്തെല്ലാം ഐറ്റംസൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ വന്നാട്ടെ ഞങ്ങൾ. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നല്ലൊരു ഏരിയയിലേക്കാട്ടെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്, ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് ഞാൻ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ദീലു പറയുന്നുണ്ട്, ഉമ്മച്ചി ആ ഏരിയക്ക് പോകണ്ട, ഉമ്മച്ചിനെ ഇനിയിപ്പോഴൊന്നും കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട് ദീലു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് തന്നെ പോകാനേ തോന്നൂല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അധികം യൂസ് ചെയ്യാറ് ലോങ് ഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ലോങ് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ടതിൽ ഒന്നങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ വിൻ്റർ സീസൺ ആയ കാരണം ഒരുപാട് സ്വെറ്ററുകൾ ഇവിടെ ഉണ്ട്. നല്ല നല്ല ഭംഗിയുള്ള സെറ്ററുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡെയിലി വെയറിൻ്റെ ഏട്ടാ അത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്ക ഇങ്ങനെ വന്ന് പറഞ്ഞ് ഡെയിലി വെയർ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ കുറേ പറഞ്ഞ്. അപ്പോൾ നമുക്ക് പറ്റിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഫുൾ സ്ലീവ്ലെസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ പോണത് ഞങ്ങൾ കൂളാൻഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പുട്ട് ഐസ്ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നാട്ടിപ്പോൾ. അപ്പോൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓർഡർ ആക്കിയത് ഈ മൂന്ന് ഐറ്റാണ് കേട്ടോ. ഇത് തബ്കാത്ത്, അബൂദ്, പിന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടി ഞങ്ങൾ ഓർഡർ ആക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ ബോട്ടിൽ ഉണ്ട്, നല്ല നീളമുള്ള ടൈപ്പ് തന്നെ ബോട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുടിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു ടൈപ്പ് ബോട്ടിലാണ്.
ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുട്ട് ഐസ്ക്രീമാണ്. പുട്ട് ഐസ്ക്രീമിൻ്റെ കണ്ടില്ല, നല്ല സ്മോക്കാണ് ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈ ഐസ് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് വാം വാട്ടർ ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത്. നല്ല ഭംഗിയില്ല ഇതിൻ്റെ സ്മോക്ക് വരുന്നത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുട്ടിനൊക്കെ ആവി വരൂലേ, എനിക്ക് തോന്നുന്നു അതിനേക്കാളും ആവി വരുന്നുണ്ട് കേട്ടതിൽ, സ്മോക്കായിട്ട് വരുന്നുണ്ട് ഇതിൽ. പിന്നെ അതിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.